എന്റെ മൃതദേഹം പ്രധാനമന്ത്രിക്ക് നൽകണം. ഈ മൃതദേഹം അദ്ദേഹം മുറിച്ചു വിറ്റതിന് ശേഷം എന്റെ ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കണം. 35 വയസ്സ് മാത്രം പ്രായമുള്ള മധ്യപ്രദേശിലെ കർഷകൻ മുനീന്ദ്ര രാജപൂത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ ഈ വാചകങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ കണ്ടതും കേട്ടതുമാണ്. കോവിഡ് കാലത്ത് വിള നഷ്ടപ്പെട്ട ഈ കർഷകന് സാധാരണയായി വരുന്നത് 3000 രൂപയുടെ സ്ഥാനത്ത് ഇപ്പോൾ വന്നത് 88000 രൂപയുടെ വൈദ്യുതി ബില്ലായിരുന്നു. ഇത് അടയ്ക്കാത്തതിൻ്റെ പേരിൽ വളരെയധികം ഉപദ്രവം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിനെ തുടർന്നാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതനായിരുന്നത്. കർഷക സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ഇലക്ട്രിസിറ്റി ബിൽ 2020 റദ്ദാക്കുക എന്നതാണ്. ഇപ്പോഴും ഈ ആവശ്യം ന്യായമല്ലെന്നോ പ്രധാനമല്ലെന്നോ കരുതുന്നവർക്ക് മുന്നിൽ മുനീന്ദ്ര രാജ്പുത്തിന്റെ മൃതദേഹം തൂങ്ങിക്കിടക്കുന്നു. പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്ന നരേന്ദ്രമോദിയെ തീവ്ര വലതുപക്ഷ കോർപ്പറേറ്റ് ദാസനൊപ്പം കനത്ത മഴയെയും അതിശൈത്യത്തെയും നേരിട്ടുകൊണ്ട് കർഷകർ ഡൽഹിയിൽ സമരപോരാട്ടം 41 ദിവസമായി തുടരുകയാണ്. 37 കർഷകർ ഇതിനകം രക്തസാക്ഷികളായിരിക്കുന്നു. നിരവധി കർഷകർ പ്രതികൂല സാഹചര്യങ്ങൾ കാരണം അവശത നേരിടുന്നു. എന്നാൽ ഈ രക്തസാക്ഷികളുടെ രക്തം നൽകിയ ഊർജം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആവേശോജ്വലമായി തന്നെ കർഷകർ സമരം തുടരുകയാണ്. ഒരു മാസമൊക്കെ ഇരുന്നാൽ ക്ഷീണിച്ച് എഴുന്നേറ്റ് പോകുമെന്ന് കരുതിയ സംഘപരിവാർ സർക്കാരിനെ ഞെട്ടിച്ചുകൊണ്ടാണ് പ്രതികൂല സാഹചര്യത്തിലും സമരം തുടരുന്നത്. കർഷകർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ സമാന്തര ട്രാക്ടർ റാലി നടത്തുമെന്ന് കർഷകർ അറിയിച്ചിരിക്കുകയാണ്. നീണ്ട 7 പ്രാവശ്യമാണ് കർഷക സംഘടനാ പ്രതിനിധികൾ സർക്കാരുമായി ചർച്ച നടത്തിയത്. എന്നിട്ടും സർക്കാരിന്റെ പിടിവാശി അയിഞ്ഞിട്ടില്ല. ഇന്ന് ഈ വിഷയത്തിൽ സുപ്രീം കോടതി വാദം കേൾക്കും. പരിഹാരമായില്ലെങ്കിൽ ചർച്ച പരാജയപ്പെട്ടാൽ നാളെ മുതൽ സമരം കടുപ്പിക്കും. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23 ഗവർണർ ഹൗസിന് പുറത്ത് സമരം സംഘടിപ്പിക്കും. ജനുവരി 26 ഡൽഹിയിൽ ട്രാക്ടറുകളിൽ ത്രിവർണ പതാക ഉയർത്തി വൻ റാലി നടത്തും. രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില സംബന്ധിച്ച് സർക്കാർ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. താങ്ങുവില നിർത്തലാക്കിയില്ലെന്ന് സർക്കാർ പറയുന്നു. എന്നാൽ അതിനായി ഒരു നിയമം ഉണ്ടാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. ഇത് കർഷകരുടെ അവകാശമാണ്. കൊടും തണുപ്പിലും പ്രലോഭനങ്ങൾക്കും ആരോപണങ്ങൾക്കും തളർത്താൻ കഴിയാത്ത ആത്മവീര്യവുമായി കർഷകർ ഇപ്പോഴും തെരുവിൽ തന്നെയുണ്ട്. അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, ജീവിതം കൈവിട്ടു പോകുമെന്ന തിരിച്ചറിവ്. പുതിയ കാർഷിക നിയമങ്ങളിലെ വ്യവസ്ഥകൾ തങ്ങളെയും കൃഷിയെയും ജീവിതത്തെയും ഭാവിയും അപകടത്തിലാക്കുമെന്ന് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ മഹാസത്യം കർഷകർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ കർഷക സംഘടനകൾക്ക് സാധിച്ചു എന്നതിലാണ് ഈ സമരത്തിന്റെ വിജയം. രാജ്യത്തെ അന്നമൂട്ടുന്ന കാർഷിക മേഖലയെ അംബാനിക്കും അബാനിക്കും തീറെഴുതി കൊടുക്കുന്ന കാർഷിക ബിൽ ഒരു കാരണവശാലും പിൻവലിക്കില്ലെന്ന പിടിവാശിയിലാണ് മോദിയും സംഘപരിവാറും. പാവപ്പെട്ട കർഷകരുടെ കഞ്ഞിയിൽ തന്നെ പാറ്റയിട്ട് വേണോ അദാനിയും അംബാനിയും പള്ള വീർപ്പിക്കാൻ? ഒന്ന് ഓർക്കുക, നിങ്ങൾ കളിക്കുന്നത് തീക്കൊള്ളി കൊണ്ടാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വിധിയായിരിക്കും അത്. ഇങ്ങനെ പോയാൽ ഈ രാജ്യത്തെ കർഷകർ തന്നെ നിങ്ങളെ ഇന്ദ്രപ്രസ്ഥത്തു നിന്നും വലിച്ച് താഴെ ഇറക്കും. ഒരുപക്ഷെ അത് കാലം കരുതി വെച്ച നീതിയായിരിക്കും.